നമസ്കാരം കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഉയർന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ എ ഡി ജി പി അജിത് കുമാർ എസ് പി സുജിത് ദാസ് ഇന്ന് രാവിലെ ഒരു വാർത്ത കേട്ട് ഞെട്ടിപ്പോയി ഈ സുജിത് ദാസ് നിലവിലും വില്ലനായി തന്നെയാണ് നിലനിൽക്കുന്നത് അദ്ദേഹത്തിന് ഒരു വീരപരിവേഷം കൊടുക്കേണ്ട ഒരു ഇല്ല പക്ഷേ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയലാണ് മാധ്യമധർമ്മം വാർത്തകൾ ഉണ്ടാക്കി പറയലല്ല മാധ്യമധർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഒരല്പം വെയിറ്റ് ചെയ്യാറുണ്ട് ഇനി ഇതിന്റെ മറുവശം വരാനുണ്ട് മറ്റെന്തെങ്കിലും വരാനുണ്ട് എന്ന് കരുതാറുണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വിവരം അത് അങ്ങ് ഇന്റർനെറ്റിലേക്ക് തള്ളി വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ പിടുത്തം പെട്ടു പലരും അത് ഡൗൺലോഡ് ചെയ്യും ചിലർക്ക് അത് ഷെയർ ചെയ്യും മറ്റു പലതും ചെയ്യും നമ്മുടെ അധീനതയിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് തൽക്കാല രക്ഷ ഉണ്ടാക്കാം പക്ഷെ എങ്കിലും പ്രചരിപ്പിക്കുന്ന വാർത്തകൾ വ്യാജമായാൽ പലരുടെയും ജീവിതം അത് തകർക്കും എന്നത് വസ്തുതയാണ് അതുകൊണ്ട് ചില വാർത്തകൾ ഒരൽപ്പം വെയിറ്റ് ചെയ്യാറുണ്ട് ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനൽ ഒരു വലിയ വാർത്തയാണ് പുറത്തുവിട്ടത് ഒരു സി ഐ തന്റെ വീടിന്റെ പ്രശ്നങ്ങൾ വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു പരാതി കൊടുക്കാൻ ചെന്ന മലപ്പുറം ജില്ലയിലെ ഒരു വനിതയെ ബലാത്സംഗം ചെയ്തു അതായത് അവർ ആവശ്യപ്പെട്ടു ശരീരം ആവശ്യപ്പെട്ടു അവരുടെ ആവശ്യത്തിന് വഴങ്ങേണ്ടി വന്നു ഒന്നല്ല പലവട്ടം എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചു ഈ സി ഐ പീഡിപ്പിച്ചു എന്ന് ഈ സ്ത്രീ ഡിവൈഎസ്പിയോട് പരാതി പറയാൻ ചെന്നപ്പോൾ ഡിവൈഎസ്പിയും അവരെ ഉപയോഗിച്ചു ഇവർ രണ്ടുപേരും ഇവരെ ഉപയോഗിച്ചു അഥവാ പരാതി കൊടുക്കാൻ ചെന്ന ഇവരെ രണ്ടുപേരും ഉപയോഗിച്ചു എന്ന് പരാതി പറയാൻ ചെന്ന എസ് പി സുജിത് ഇവരെ ഉപയോഗിച്ചു എന്നതാണ് പരാതി വലിയ പരാതിയാണ് ഇങ്ങനെയാണോ എന്നുണ്ടെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾ ആരോട് പരാതി പറയും സാധാരണഗതിയിൽ ഒരു പോലീസ് സ്റ്റേഷനിലാണ് പരാതി പറയുന്നത് ഒരുപക്ഷെ അവർ ആ പരാതി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എസ് പി എടുത്തു പോകും എസ് പി ഡി എസ് പിക്ക് കൊടുക്കും ഡി എസ് പി വീണ്ടും എസ് എച്ച് കൊടുക്കും ആ പരാതി എടുക്കും അന്വേഷിക്കും അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത് ഇവിടെ എസ് പി അടക്കം പീഡന വീരനായി നിൽക്കുകയാണ് അപ്പോൾ ഇത് ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തി എടുത്തു തോന്നി എങ്ങനെ സംഭവിക്കുമോ അതിന് സാധ്യത കുറവാണ് ഇപ്പൊ എസ് പി സുജിതദാസ് എന്ന് പറയുന്നത് ഇപ്പോ എല്ലാ തരത്തിലും ഒരു വില്ലനായി നിൽക്കുകയാണ് സസ്പെൻഷനിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീരപരിവേഷം കൊടുക്കാനുള്ള ഗുണങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്ന് ഇതുവരെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് കഴിഞ്ഞുള്ള ചില വീഡിയോകളിൽ അദ്ദേഹത്തിന്റെ കുറച്ച് വീരേതിഹാസങ്ങൾ കൂടി ഞാൻ പുറത്തുവിടുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല എല്ലാവർക്കും ഒരു വീടുണ്ട് ഈ എന്ത് തോന്നിയാസം കാണിക്കുന്ന ഈ ഗുണ്ടകൾക്കും മറ്റുള്ളവർക്കും അതുപോലെ സാധാരണക്കാർക്കും നിയമപാലകർക്കും നിയമപാലകർ എന്ന് ധരിക്കുന്ന ഗുണ്ടകൾക്കും ഈ പറഞ്ഞ കൊള്ളക്കാർക്കും ഒക്കെ എല്ലാവർക്കും ഫാമിലിയുണ്ട് ഇവർ കാണിക്കുന്ന ചറ്റത്തരത്തിന് ആ വീട്ടുകാരെന്ത് പഴിച്ചു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരണം പിന്നെ അവർക്ക് കുട്ടികളുണ്ടാകാം സാമൂഹ്യ പ്രതിബദ്ധത എന്ന ഒന്നുകൊണ്ടാണല്ലോ നമ്മളൊക്കെ വാർത്ത ചെയ്യുന്നത് ആ വാർത്ത കൊണ്ട് ആരുടെയും മനസ്സ് വേദനിക്കരുത് അല്ലെങ്കിൽ മറ്റൊരു കുടുംബവും അനാഥമായി പോകരുത് ഒരു കുടുംബവും കലങ്ങരുത് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പീഡന വാർത്തകളും മറ്റും പറയുമ്പോൾ അത് അപ്പടി അങ്ങോട്ട് കൊടുക്കാറില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി ഇരുന്ന് വാർത്ത അങ്ങോട്ട് കൊടുക്കുന്നത് അത് ചാനൽ റേക്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ കൊടുത്തും അല്ലെങ്കിൽ അതുപോലെ എക്സ്ക്ലൂസീവ് വാർത്തകൾ കൊടുത്തുകൊണ്ടും പല ചാനലുകളും വാർത്ത ഉണ്ടാക്കും ചിലർക്ക് വാർത്തകൾ സൃഷ്ടിക്കും അങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ അത് തിരക്കഥയാണെന്ന് മനസ്സിലായി വരുമ്പോഴേക്കും പലരുടെ ജീവിതം തകർന്നു പോകും ഇപ്പൊ നിമിൻ പോളിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇട്ടു എന്ന് അറിഞ്ഞ അടുത്ത നിമിഷം അദ്ദേഹം വന്ന് നേരെ പത്രക്കാരുടെ മുന്നിൽ വന്ന് വാ പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ അവരോട് തുറന്നു പറയുകയാണ് നിങ്ങൾ വാർത്ത ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷെ എനിക്കൊരു വീടുണ്ട് ഒരു കുടുംബമുണ്ട് അപ്പോൾ ആ അതുകൂടി കണ്ടുകൊണ്ട് വേണം നിങ്ങൾ വാർത്ത ചെയ്യാൻ നാളെ ഞാൻ ഇത് നിരപരാധിയാണ് ഞാൻ നിരപരാധിയാണ് ഇത് കള്ളക്കേസാണ് എന്ന് പറയുമ്പോൾ ഇതേ പ്രാധാന്യത്തോടുകൂടി ഇതിനെ നിങ്ങളെന്നെ പ്രൊട്ടക്ട് ചെയ്യാനും വരണം അപ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ വാർത്ത ചെയ്യണം അതാണ് നിവിൻ പോളി ആവശ്യപ്പെട്ടത് ഡിഫറെന്റ് ആംഗിൾസ് അതിന്റെ തുടക്കകാലം മുതൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് വാർത്തകൾ അന്വേഷിച്ച് മാത്രമേ ചെയ്യുള്ളൂ അതുകൊണ്ട് ഇതുവരെ അത്തരത്തിലൊരു വാർത്ത തിരുത്തി പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ഒരു അബദ്ധം ആയി എന്ന് പറയേണ്ടി വന്നിട്ടില്ല അത് ആ പെൺകുട്ടിയുടെ നിവിൻ പോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നിവിൻ പോളി നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇനി പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞാൽ മതി പൊതുജനങ്ങളുടെ ഉള്ളിൽ അത് തെളിഞ്ഞു കഴിഞ്ഞു അദ്ദേഹം ഈ പീഡിപ്പിക്കപ്പെട്ടു ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ സമയത്തൊക്കെ അദ്ദേഹം എവിടെയായിരുന്നു ആ ആഴ്ചയിൽ തന്നെ മൊത്തത്തിൽ അല്ല ഷെഡ്യൂൾ എന്തായിരുന്നു എന്ന് എല്ലാ ബില്ലുകളും വിഷൽസും അടക്കം പുറത്ത് വന്നു കഴിഞ്ഞു അതായത് പൊളിഞ്ഞു കഴിഞ്ഞു ആരോപണം ആ പെൺകുട്ടിയുടെ ആരോപണം അതുപോലെ ഇവിടെയും ഒരു ചാനൽ നേരം വെളുത്തപ്പോ എസ് പി സുജിത് ദാസിനെയും ഡിവൈഎസ്പിയെയും ഒരു സി എയും പെണ്ണുപുടിയന്മാരാക്കി അവരുടെ കുടുംബം കലക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കണം അവരുടെ കുടുംബം കലക്കിയിട്ട് അവരുടെ റൈറ്റിംഗ് കൂട്ടുക അതായത് മറ്റുള്ളവരെ എങ്ങനെ തകർന്നാലും വേണ്ടില്ല മറ്റുള്ളവർ ഏത് വിധേന ആയാലും വേണ്ടില്ല തങ്ങളുടെ റൈറ്റിംഗ് കൂടിയാൽ മതി എന്ന് ചിന്തിക്കണം എന്തൊരു കഷ്ടമാണിതൊക്കെ ഇതിനൊക്കെ ജനം തലവെച്ചു കൊടുക്കണോ കേൾക്കണോ ഇത്തരം ഇക്കിളിക്കഥകൾ കേട്ടാൽ ജനം അത് വലിയ വാർത്തയാക്കും വലിയ ചർച്ചയാക്കും എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തൊരു ദുരന്തമാണ് ഒരു വാർത്ത പുറത്തുവിടുമ്പോ അതിൽ ഒരല്പം നിജസ്ഥിതി ഒക്കെ വേണ്ടേ ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറയുമ്പോ ഇത്തരത്തില് സംഭവിക്കാൻ സാധ്യത ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കണ്ടേ കുറച്ച് ലോജിക്ക് വേണ്ട ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ പോലീസുകാർ ഈ പറഞ്ഞ ആൾക്കാർ അവർ ഒന്ന് അന്വേഷിക്കണ്ടേ അന്നൊക്കെ അവരവിടെ ഉണ്ടായിരുന്നു ഈ എസ് പി സുജിതാസ് ഒക്കെ ഈ പറഞ്ഞ തീയതിയിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നോ അത് വേറെ എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് പോയിരുന്നോ അദ്ദേഹം വിദേശത്തും എല്ലാം പോയിരുന്നോ അറിയാൻ പറ്റൂലല്ലോ ഇവിടെ സി എ ഉണ്ട് ഡിവൈഎസ്പി ഉണ്ട് ഇവരൊക്കെ ഈ വനിത പറഞ്ഞ ദിവസങ്ങളിൽ എവിടെയൊക്കെയാണ് ഉള്ളത് അതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടേ ആ റെക്കോർഡ്സ് ഒക്കെ ഒന്ന് എടുത്ത് അവരുമായിട്ടൊന്ന് ആലോചിച്ചു കാരണം അത്തരത്തിൽ രേഖകൾ കൊടുക്കും ഒരു ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ നാശമാക്കിക്കൊണ്ടിരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു സമയം തന്നെയാണിത് പക്ഷെ ആ സമയത്തും ഇത്തരത്തിൽ അന്വേഷിക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ നിരപരാധികളും കുടുങ്ങിപ്പോകുന്നേ അത് പാടില്ല ഒരു ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ അടച്ചാക്ഷേപിക്കാൻ നമ്മൾ കൂട്ടിക്കാൻ പറ്റില്ല അതിൽ ചിലര് മോശക്കാരുണ്ട് ആ മോശക്കാർ ചെയ്ത മോശത്തിനെ നമ്മൾ മോശം എന്ന് പറഞ്ഞാൽ പോരെ അവർ ചെയ്യാത്തതിനെ നമ്മൾ ചെയ്തു എന്ന് ആരോപിക്കേണ്ട വല്ല ആവശ്യമുണ്ടാവും അതിനെ കൂട്ടിനിക്കാൻ ഡിഫറെൻ്റ് ആംഗിൾസിന് കഴിയാത്തത് കൊണ്ടാണ് ഈ രണ്ട് വാർത്തകളും തുടക്കത്തിലേ ചെയ്യാതിരുന്നത് അത് ശരിയായിരുന്നു മനസ്സിലായി ഞാൻ എൻ്റെതായ അന്വേഷണം ഡിഫറെൻ്റ് ആംഗിൾസിൻ്റെതായ ഒരു അന്വേഷണം അന്വേഷിക്കുമ്പോൾ ഈ മലപ്പുറം ജില്ലയിലുള്ള ഈ ഒരു കേസ് ഇങ്ങനെയൊന്നും അല്ല എന്റെ കേസ് എന്ന് പറയുന്നത് അത് ആരൊക്കെയോ ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ളതാണ് വരും ദിവസങ്ങളിൽ അതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരും പീഡിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഇവിടെ പ്രചരിപ്പിച്ച കഥ അത് വ്യാജമാണ് അത് കെട്ടിച്ചമച്ചതാണ് അത് പൊളിഞ്ഞു കഴിഞ്ഞു നിവിൻ പോളിന്റെ പീഡനം പോലെ ആ കഥ പൊളിഞ്ഞു വീണു കഴിഞ്ഞു സത്യത്തിൽ ഇത്തരത്തിൽ വാർത്തകൾ ഉണ്ടാക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെ മാറ്റി നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാമല്ലോ കുറച്ചു കാലം മുമ്പ് മറനാടൻ മലയാളി ഷാജൻസ് ഒരു വിഷയം ഉണ്ടായത് അതിന് കുറച്ചു മുമ്പ് യൂട്യൂബ് ചാനൽ പറഞ്ഞതാണ് ട്വന്റി ഫോർ എന്ന് പറഞ്ഞത് മറുനാടൻ മലയാളി എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് ഷാജൻസ് കറിയ എന്നൊരു യൂട്യൂബർ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ഈ ഷാജൻസ് ആ ആരാണ് എന്നുള്ളത് പഴയ ആൾക്കാർക്ക് അറിയാം റിപ്പോർട്ടർമാർക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു സ്പോർട്സ് ലേഖകനായിരുന്നു ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്തൊരു ലേഖനാണ് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഒരു പത്രപ്രവർത്തനം നടത്തുന്നു അത് ഓൺലൈൻ മേഖലയിലൂടെ നടത്തുന്നു ഇവിടെ നടത്താവുന്ന ഏറ്റവും നല്ല ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലൂടെ ചാനൽ ഉണ്ടാക്കി ഒരു പോർട്ടൽ ഉണ്ടാക്കി അതിലൂടെ ചെയ്യുന്നു അതിനു മുമ്പ് അദ്ദേഹം ബ്രിട്ടീഷ് മലയാളികൾക്ക് ഉണ്ടാക്കി ഞാൻ അദ്ദേഹത്തെ പോലീസ് പറയാൻ വന്നതല്ല അപ്പോൾ അത്തരത്തിൽ പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് ഈ ചാനലുകളൊക്കെ യൂട്യൂബ് ചാനലുകൾ എന്ന് ആക്ഷേപിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർ അവർ സത്യം പറയുമ്പോൾ ഈ ജനങ്ങളോട് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കൃത്യമായ വാർത്ത കൊടുക്കേണ്ട വാർത്തകൾ സത്യസന്ധമായ വാർത്തകൾ മാത്രം പറയേണ്ട ഈ ചാനലുകൾ റിപ്പോർട്ട് പോലുള്ള ചാനലുകൾ ഇങ്ങനെ വാർത്തകൾ ഉണ്ടാക്കി വള ഉള്ള വാർത്തകളെ വളച്ചൊടിച്ച് ഈ സമൂഹത്തെ മലീമസമാക്കുന്നതിന് ആര് സമാധാനം പറയും അല്ലെങ്കിൽ ആരോടാണ് പരാതിപ്പെടേണ്ടത് ഇവർക്ക് എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടോ എന്തെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇമാതിരി ഉള്ള പണിയെടുക്കുമോ അവർക്ക് അവരുടെ റേറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് ആരെയും നശിപ്പിക്കുക നോക്കൂ ഇവിടെ സുജിതദാസ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഒരു കുടുംബമുണ്ട് ആ കുടുംബം ഇദ്ദേഹത്തിൻ്റെതായ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം അഴിമതി കാണിച്ചിട്ടുണ്ടാകാം എന്ന് ഉണ്ടാകാം അതൊക്കെ ഓക്കെ പക്ഷെ ആ കുടുംബത്തിൽ അദ്ദേഹം ഒരു അച്ഛനാണ് ഒരു ഭർത്താവാണ് ഒരു മകനാണ് അതൊക്കെയാണ് അപ്പോൾ ആ ഒരു നില നമ്മൾ മാനിക്കണ്ടേ അത് ഡിവൈഎസ്പിയായാലും സി ഐ ആയാലും ആരായാലും നമ്മളത് മാലിക്കട്ടെ പേരുകൾ വിളിച്ചു പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം ജസ്റ്റ് ഒന്ന് ആലോചിക്കണ്ടേ ഇതിൽ എന്തെങ്കിലും വാസ്തവുണ്ടോ ലോജിക്ക് നമുക്ക് ചിന്താശേഷി ഉണ്ടല്ലോ ആ ചിന്താശേഷി ഇല്ലാത്തവരല്ലോ ഈ പത്രപ്രവർത്തകർ എന്ന് പറയുന്നത് ചിന്തിക്കാൻ കുറച്ച് കൂടുതൽ ശേഷിയുള്ളവരാണ് മറ്റുള്ളവരുടെ മുന്നിൽ ആ ചൂട്ന്ന് ചൂട്ന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു വാർത്ത കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും ചൂട്ന്ന് ഇറങ്ങിപ്പോയിട്ട് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് സത്യസന്ധമാണെങ്കിൽ മാത്രം അത് എക്സ്ക്ലൂസീവ് വാർത്തയാക്കി വിട്ടാൽ പോരെ അല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം അന്വേഷിച്ചിട്ട് സത്യസന്ധമായി വാർത്ത ചെയ്യുന്നതല്ലേ നല്ലത് അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്